വെൽക്കം ടു ഹോംമെയ്ഡ്. ഹലോ, വെൽക്കം ടു ഹോംമെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂന്തൽ നിറച്ചതാണ്. കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള സ്റ്റഫ്ഡ് സ്ക്വിഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എൻ്റേതായ ഒരു സ്റ്റൈലിലാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. എനിക്കിവിടെ 1.5 kg കൂന്തലാണ് കിട്ടിയത്. അത് പല വലിപ്പത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ളതാണ് നമുക്ക് സ്റ്റഫ് ചെയ്യാൻ എപ്പോഴും നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ തലയും അതുപോലെ തന്നെ കാലുകളും പിന്നെ ആ സൈഡിൽ അടിയിൽ വശത്തായിട്ട് ഒരു ചിറക് പോലെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും എല്ലാം കൂടെ സെപ്പറേറ്റ് എടുത്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ അടിവശത്തായിട്ടാണ് ചിറക് കാണുന്നത്, അതും എല്ലാം കൂടെയാണ് ചെറുതായിട്ട് മുറിച്ചെടുത്താണ് ഈ കാണുന്നത്. കൂന്തൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടക്കക്കാർക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിനായിട്ട് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ലേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി വീതം, ഒരു 1/2 teaspoon വീതം 2 ലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്, അതുകൊണ്ടാണ് 2 പാത്രത്തിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 teaspoon, 2.5 teaspoon എടുത്തിട്ട് 2 ലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ കുറയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെ ഇത് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത്തിരി കുരുമുളകൊക്കെ കൂടുതലിടുന്നതാണ് ടേസ്റ്റ്. പിന്നെ നമുക്കൊരല്പം നാരങ്ങാ നീരൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ നാരങ്ങയുടെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത്. പകുതി കൊണ്ട് 2 ലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ചെയ്യണം, എന്നാൽ കറക്റ്റായിട്ട് എല്ലാത്തിലും പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ചെറിയ പാർട്സിലും കൂടെ നമ്മൾ മസാല നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡിയാക്കുന്ന സമയത്ത് ഇതൊരു 10-15 minutes അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടെല്ലാം പിടിച്ച് കിട്ടും. ഇനി ഉള്ളിൽ വയ്ക്കാനുള്ള സ്റ്റഫിങ്ങിനുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സവോള എടുക്കണം. കൂടുതൽ കൂന്തലുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ 5 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം. പിന്നെ 1-2 or 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 medium size തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഒരു 4 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് വേണം. 1.5 cup തേങ്ങ ചിരകിയത് ആദ്യം ഒരു പാനിലേക്ക് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സാധാരണ കൂടുതലും എല്ലാവരും അങ്ങനെ തന്നെ അവസാനം പച്ചത്തേങ്ങ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതായി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നത്. തേങ്ങ ഒത്തിരി അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ മസാല ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തേങ്ങ മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പാനിലേക്ക് 3-4 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ ഡിഷല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 3-4 tablespoon എങ്കിലും വേണ്ടി വരും. നമ്മൾ എടുക്കുന്ന കൂന്തലിൻ്റെ അളവനുസരിച്ച് ഇതെല്ലാം വ്യത്യാസപ്പെടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതൊന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 teaspoon മഞ്ഞൾപ്പൊടി, 2-3 teaspoonോളം മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 teaspoon കുരുമുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി,
അതുപോലെ തന്നെ അവസാനം ഒരു ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ മിക്സ് പാർട്സ് എടുത്തിട്ടുണ്ടല്ലോ, ചെറിയ പീസായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്, അതിലും ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ പൊടിയൊക്കെ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്നുകൂടെ പൊടി ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊന്ന് ഇത് കോരി മാറ്റാം, നമ്മുടെ ഈ മസാല ഒന്ന് കോരി മാറ്റാം. വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂന്തലിൻ്റെ പാർട്സ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരല്പം എണ്ണയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് മസാലയായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചെറുതായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി, ഇതുപോലെ വെള്ളം വരും, വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂന്തലിനും ചെമ്മീനിനും ഒക്കെ വേവ് കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒത്തിരി നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായി പോവും. അപ്പോൾ നമ്മുടെ മസാലയും കൂടെ ചേർത്ത് ആ കൂന്തലുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂന്തൽ മിക്സ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ സവോള വഴറ്റിയപ്പോഴും ഒക്കെ ഉപ്പ് ചേർത്തിരുന്നു. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഈ അതിൻ്റെ സ്റ്റഫിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൈവച്ച് ഫില്ല് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മുടെ കൈവച്ച് തന്നെ നിറച്ചു കൊടുക്കുക. അതിൻ്റെ ആ അടിയിലറ്റം വരെ എത്താൻ വേണ്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ നമ്മുടെ മസാല ചെല്ലും. ഫില്ലിങ് അങ്ങ് വരെ എത്തണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നിറച്ചു കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് നന്നായിട്ട് തിക്കി തിക്കി വയ്ക്കുക. അതിൻ്റെ അറ്റത്ത് തന്നെയായിട്ട് കുറച്ച് സ്ഥലം ബാക്കി വയ്ക്കുക. ഫില്ലിങ് ഇടാതെ തന്നെ ബാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ടൂത്ത് പിക്കോ ഇറുക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കുത്തി സേഫാക്കി വയ്ക്കുക. അല്ലെങ്കിൽ പുറത്തേക്ക് അത് ചാടി വരാതിരിക്കാനായിട്ട് ഒന്ന് സേഫാക്കി വയ്ക്കുക. അങ്ങനെ നമ്മുടെ കൂന്തലും എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം മുക്കി വറുക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് എണ്ണയിൽ വെച്ച് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച കൂന്തൽ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഒത്തിരി നേരം വെച്ച് കുക്ക് ചെയ്ത് ഇത് റബ്ബർ പോലെ കട്ടിയായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ സൈഡും കുക്കായോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതൊരു സ്നാക്കായിട്ടോ സ്റ്റാർട്ടറായിട്ടോ അതുപോലെ തന്നെ ചോറിന് സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.